ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഞാനിന്ന് തയ്യാറാക്കുന്നത് ഒലീവ് കിച്ചണിൽ ഞാനിന്ന് തയ്യാറാക്കുന്നത് ഒരു കൂൾ ഡ്രിങ്ക്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങാപ്പാലെടുത്തിട്ടുണ്ട്. ഞാനിത് തേങ്ങാപ്പാൽ കൊണ്ടാണ് തയ്യാറാക്കുന്നത്. 1.5 കപ്പ് തേങ്ങാപ്പാലാണ് ഞാനിതിന് ഉപയോഗിച്ചിട്ട് എടുത്തിട്ടുള്ളത്. രണ്ട് മാങ്ങ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാങ്ങ എടുക്കുമ്പോൾ നല്ല മധുരമുള്ള മാങ്ങ തന്നെ വേണം. അപ്പോൾ പിന്നെ ഇത് നല്ലൊരു മധുരമുള്ള മാങ്ങയാണ്. ഒരു അനാറ് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത ഒരു ആപ്പിള്, അതുപോലെ മിൽക്ക് മേഡ്, ഒരു മിൽക്ക് മേഡ് എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കുതിർത്ത് വെച്ച കസ്കസ് എടുത്തിട്ടുണ്ട്. ഇത് 1.5 മണിക്കൂർ മുൻപേ ഞാൻ കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ ഈ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിത് തണുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം നല്ലൊരു തണുപ്പുണ്ട്. കസ്കസ് തന്നെ നല്ലൊരു തണുപ്പാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ ഇതിലോട്ടേക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് മിൽക്ക് മേഡ് ചേർക്കാം. നമുക്കെല്ലാം മധുരം കുറച്ച് കുറവാണ് വേണ്ടത്. നല്ലൊരു ടേസ്റ്റാണ് ഈ തേങ്ങാപ്പാൽ കൊണ്ടുള്ള ഈ കൂൾ ഡ്രിങ്ക്സ്. നിങ്ങൾ ഇതുവരെ തേങ്ങാപ്പാൽ കൊണ്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇതിലേക്ക് നമുക്കിനി മാങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് കട്ട് ചെയ്ത മാങ്ങയാണ്. തേങ്ങാപ്പാൽ അധികം കട്ടിയും വേണ്ട, ഇത് ലൂസും കൂടുതൽ വേണ്ട. നല്ലൊരു ടേസ്റ്റാണിത്. ആ മാങ്ങൻ്റെ ഫ്ലേവർ, ആപ്പിളിൻ്റെ, അതുപോലെ അനാറിൻ്റെ ഫ്ലേവറെല്ലാം കൂടിയിട്ട് നല്ലൊരു കൂൾ ഡ്രിങ്ക്സാണിത്. ഇതിൽ ആപ്പിൾ ചേർത്ത് കൊടുക്കുക. ഞാനിത് തേങ്ങാപ്പാൽ തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല. കാരണം ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നല്ലൊരു തണുപ്പുണ്ട്. കഴുകിയിട്ട് ഇങ്ങനെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് കസ്കസാണ്. ഒന്ന് എന്തായാലും കുതിർത്തി വെച്ചതിൻ്റെ ശേഷം ഒന്ന് കഴുകണം. ഇങ്ങനെ അരിപ്പയിലിട്ട് വെച്ചാലും മതി. കസ്കസ് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. അത് കാണുമ്പം തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്കെല്ലാം കുടിക്കാൻ തോന്നുന്നില്ല ഇത് കാണുമ്പം തന്നെ. അപ്പം നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കണ്ട. ഞാൻ കുറച്ച് മാങ്ങ വേറെ തന്നെ ഒരു കഷ്ണം മാങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പർ ഇട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ. ഞാൻ 1-2 സ്പൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അനാറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മിക്സ് ചെയ്യാം. നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. നല്ലൊരു കളറില്ലേ, കാണുമ്പം തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ആണിത്. നമുക്കിത് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ.
വരുമ്പോൾ പെട്ടെന്ന് ഇത് തയ്യാറാക്കാം, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കൂൾ ഡ്രിങ്ക്സാണ്. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണം. കമൻസ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായങ്ങളെല്ലാം എഴുതി അറിയിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.